സി പി ഐ തലമറന്ന് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ഒരു സംശയം പി വി അൻവറിന്റെ പടപ്പുറപ്പാടോടുകൂടി പിണറായി വിജയനെ വരുതിക്ക് നിർത്താമെന്ന സി പി ഐയുടെ കണക്കൂട്ടലാണ് പിഴച്ചത് നിയമസഭയിൽ മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തണമെന്ന കണക്കുകൂട്ടലായിരുന്നു സി പി ഐ സി പി എമ്മിന് മുന്നണിയിലുള്ള അപ്രമാദിത്വം അത് അവസാനിപ്പിക്കുക എന്നതാണ് സി പി ഐയുടെ ആവശ്യം അതിനുവേണ്ടി ആരുമായും കൂട്ടുകൂടി സി പി എമ്മിനെ വിറപ്പിക്കാൻ പലവട്ടം നോക്കിയെങ്കിലും അതിലൊന്നും സി പി എം തലവെച്ച് കൊടുത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പി വി അൻവർ തലപൊക്കിയത് അൻവറിൻ്റെ പടപ്പുറപ്പാട് അൻവറിനെ തന്നെ വിനയായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു കണക്കൂട്ടൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുപ്പുകളും ചർച്ചകളും വിലയിരുത്തലുകളും നടക്കുന്ന ഈ സമയത്ത് അൻവർ നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനം അൻവറിന് വളരെയേറെ ഗുണം ചെയ്തു മാത്രമല്ല പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കിയും ചെയ്തിരുന്നു അൻവർ അന്ന് മുതൽ മൗനം ഭജിച്ചിരുന്നുവെങ്കിൽ അൻവറിന്റെ ആവശ്യങ്ങളെല്ലാം നടക്കുകയും അൻവർ ഹീറോ ആവുകയും ചെയ്തു എന്നാൽ പോക്ക് കണ്ടിട്ട് അൻവറിനൊരു തിരുത്തൽ ശക്തിയായി നിൽക്കുവാനല്ല മറിച്ച് ആരുടെയൊക്കെയോ നിർദ്ദേശം അനുസരിച്ച് ഒരു ചട്ടുകമായി അവരുടെ ചട്ടുകമായി പാവകളി നടത്തുന്നതായിട്ടാണ് കാണുന്നത് ലോക്കൽ കമ്മിറ്റികൾ മുതൽ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചർച്ചാ വിഷയമാവുക ആവുകയും അതെല്ലാം പിണറായിക്ക് ദോഷം ചെയ്യുകയും ചെയ്തേനെ പക്ഷേ അൻവർ നടത്തിയ തുടർച്ചലനങ്ങൾ അൻവറിന് തന്നെ വിനയായി വന്നിരിക്കുന്ന ദയനീയമായ അവസ്ഥയാണ് കാണുന്നത് അതിലൊന്നാമത്തെ പാഠം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറമേ നിന്നൊരാൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് മുഴുവൻ സഹാക്കളും ഒരുമിച്ച് ചേർന്ന് പൊതുശത്രുവിനെ തിരിച്ചാക്രമിക്കും ഈ സാമാന്യ ബോധം അൻവറിനോ ഉപദേശികൾക്കോ ഇല്ലാതെ പോയി നിയമസഭ തുടങ്ങുന്ന സമയത്ത് അൻവർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് ചിന്തിക്കരുത് സഭയിൽ തൊണ്ണൂറ്റൊൻപത് അംഗങ്ങളുടെ പിന്തുണയാണ് മന്ത്രിസഭയ്ക്കുള്ളത് അതിൽ പതിനേഴ് സി പി ഐ എം എൽ എമാരുണ്ട് ഇതിനിടയിലാണ് എൻ സി പി യിലെ അതും ബോധപൂർവം സൃഷ്ടിക്കുന്നതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു കണക്കൂട്ടൽ കൂടാതെ ഒരു അധികാര സ്ഥാനവും ലഭിക്കാതെ മുന്നണിയുടെ തിണ്ണയിൽ മാത്രം നിൽക്കുന്ന ആർ എന്ന പാർട്ടിയുടെ കെ പി മോഹനൻ കയ്യാലെ പുറത്തു നിൽക്കുന്നു ഇതെല്ലാം കൂടി കണക്കുകൂട്ടുമ്പോൾ ഏതാണ്ട് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് അംഗങ്ങൾ വരെ അവരുടെ പിന്നാമ്പുറത്ത് നിരക്കുമെന്നാണ് കണക്കൂട്ടൽ അങ്ങനെ വന്നാൽ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് ഇരുപത്തിയഞ്ച് അംഗങ്ങൾ പോയാൽ ബാക്കി എഴുപത്തിനാല് അംഗങ്ങളുടെ പിന്തുണയാണ് സർക്കാരിനുള്ളത് അതിൽ അറുപത്തിരണ്ട് പേരാണ് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവർ ബാക്കി വരുന്ന സ്വതന്ത്രരെ പല രീതിയിൽ പിടിക്കാനായി പലരും വലയുമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആരൊക്കെ ആ വലയിൽ വീണിട്ടുണ്ടെന്ന് നിശ്ചയമില്ല ഇനിയുള്ളത് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിൻ്റെ അഞ്ച് പേരാണ് അവരെ കൂടി ഒരുമിച്ച് നിർത്തിയാൽ പിണറായി വിജയനെ മാറ്റി പുതിയൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാമെന്ന് തന്നെയാണ് ഇവരുടെ മനക്കോട്ട അതിനിടയിലാണ് കോട്ടയത്ത് പാർട്ടിയെ സഹായിച്ചില്ലെന്നും പറഞ്ഞ് ഗ്രൂപ്പിലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വന്നത് മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് പിണറായി വിജയനെ മറിച്ചിട്ട് ഒരു പണിക്കും പോകണ്ടെന്ന് തന്നെയാണ് ജോസ് കെ മാണി പാർട്ടി എം എൽ എ നൽകിയ നിർദ്ദേശം ഇതൊക്കെയാണെങ്കിലും സി പി ഐയുടെ തന്ത്രങ്ങൾ അത് നിയമസഭയിൽ വിലപ്പോകില്ല പ്രധാന വിഷയങ്ങളിൽ മുഴുവൻ സഭയിൽ സർക്കാരിനെ തുണയ്ക്കാതെ മാറി നിൽക്കണമെന്നാണ് സി പി ഐയുടെ പൊതുവികാരം വിനാശകാല വിപരീത ബുദ്ധി വൈദ്യ സ്വയം ചികിത്സിക്കൂ എന്നാണ് സി പി ഐയോട് പറയാനുള്ളത് സി പി ഐ എന്നാൽ രാജ്യത്തെ കടുവയാണല്ലോ